കളിക്കളങ്ങൾക്ക് മൂല്യവത്തായ സംസ്കാരമുണ്ടെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ്. 20-ാമത് സാവിത്രി ദേവി സാബു മെമ്മോറിയൽ സ്റ്റേറ്റ് ബാഡ്മിന്റൺ റാങ്കിംഗ് പ്രൈസ് മണി ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരാഴ്ച നീളുന്ന 20-ാമത് സാവിത്രി സാബു മെമ്മോറിയൽ യോനെക്സ് സൺറൈസ് കേരള സ്റ്റേറ്റ് ബാഡ്മിന്റൺ റാങ്കിംഗ് പ്രൈസ് മണി ടൂർണമെന്റിനാണ് വി കെ കൃഷ്ണമേനോൻ ഇൻഡോർ സ്റ്റേഡിയം വേദിയാകുന്നത്. 14 ജില്ലകളിൽ നിന്നായി 10 മത്സരങ്ങളിൽ 500 മത്സരാർത്ഥികൾ മാറ്റുരയ്ക്കുന്നു. ടൂർണമെന്റ് മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് ഉദ്ഘാടനം ചെയ്തു. ജയപരാജയങ്ങളെ സമചിത്തതയോടെ കാണാനുള്ള മൂല്യവത്തായ സംസ്കാരം വളർത്തിയെടുക്കുന്ന ഇടമാണ് കളിക്കളകളെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്നത്തെ തലമുറ തോൽവിയെ ഭയക്കുന്നു, തോൽവിയുടെ സൗന്ദര്യം ആസ്വദിക്കാത്ത ഒരു ജയവും ഉണ്ടാകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്നത്തെ തലമുറയുടെ ഏറ്റവും വലിയ ഒരു പരാജയം തോൽവിയെ ഭയക്കുന്നു എന്നുള്ളതാണ്. അതാണ് കളിക്കളം നൽകുന്നൊരു സംസ്കാരം. കളിക്കളത്തിനൊരു സംസ്കാരമുണ്ട്. ആ സംസ്കാരം ജീവിതത്തിലെ ഏറ്റവും മൂല്യവത്തായ ഒരു സംസ്കാരമാണ്. കളിക്കളം എന്നത് ജയ പരാജയങ്ങളെ സമചിത്തതയോടെ നേരിടാനുള്ള മനസ്സിനെ ഒരുക്കിയെടുക്കുന്ന ഒരു സ്ഥലമാണ് എന്നതാണ്. ചടങ്ങിൽ ബാഡ്മിന്റൺ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സഞ്ജീവ് സാബു അധ്യക്ഷനായിരുന്നു. കെ ബി എസ് എ മുൻ പ്രസിഡന്റ് എ വത്സലൻ, ഡോക്ടർ എൻ മാധവൻ, മണ്ണാറക്കൽ മാധവൻ, യോനെക്സ് പ്രതിനിധി എം സത്യജിത്ത് തുടങ്ങിയവർ സന്നിഹിതരായി. ദിവസവും രാവിലെ 8 മുതൽ രാത്രി 8:30 വരെ ടൂർണമെന്റ് നടക്കും. അണ്ടർ 19 വിഭാഗത്തിലായിരുന്നു ആദ്യ 2 ദിവസങ്ങളിലെ മത്സരങ്ങൾ. തിങ്കളാഴ്ച അണ്ടർ 19 ക്വാർട്ടർ മത്സരങ്ങൾ നടന്നു. തുടർന്ന് സീനിയർ വിഭാഗം ആരംഭിക്കും. 8:00 ഫൈനൽ മത്സരം. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം.